കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വൻകിടക്കാരുടെ ക്രഷറുകൾ പ്രവർത്തിക്കുന്ന വില്ലേജുകൾ ഒഴിവാക്കിയതിൽ ദുരൂഹത. സമീപ സ്ഥലങ്ങൾ സംരക്ഷിത മേഖലയിൽ ഉൾപ്പെട്ടപ്പോൾ പോപ്സൺ ഗ്രൂപ്പ് വൻതോതിൽ പാറഖനനം നടത്തുന്ന കൊല്ലം ജില്ലയിലെ ചിതറ വില്ലേജ് ഒഴിവാക്കപ്പെട്ടതിനു പിന്നിൽ ക്രഷർ മാഫിയയുടെ സ്വാധീനമെന്ന് തെളിയുന്നു. നിയമങ്ങളെ കാറ്റിൽ പറത്തി വൻതോതിലുള്ള ഖനനം ഇവിടെ നിർബാധം തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പോപ്സന്റെ പാറഖനനം. പോപ്സൺ ഉൾപ്പെടെ 13 കോറികളാണ് ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. പുന്നപ്ര വയലാർ സമരസേനാനികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയാണ് ചിതറ വില്ലേജിൽ ഉൾപ്പെട്ട ചക്കമല. എന്നാൽ സമരസേനാനികളിൽ അധികം പേരും ഈ ഭൂമി നാട്ടുകാർക്ക് മറിച്ചു വിറ്റിരുന്നു. അവരിൽ നിന്നാണ് പോപ്സൺ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ക്രഷർ മാഫിയ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള പാറകൾ ഉൾപ്പെടുന്ന ഭൂമി സ്വന്തമാക്കിയത്. ചില പ്രാദേശിക നേതാക്കളുടെ ഒത്താശയോടെ നിയമങ്ങളെ കാറ്റിൽ പറത്തി 13 വരുന്ന ക്വാറികൾ ഒരു പ്രദേശത്തെ തന്നെ ഭൂപടത്തിൽ നിന്നും വെട്ടിമാറ്റുകയാണ്. അനധികൃത ഖനനം മൂലം ചക്കമലയിലെ ആവാസ വ്യവസ്ഥ തന്നെ തകരുന്നതായി കാണിച്ച് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ക്വാറികളിൽ ഒരുവിധ പരിശോധനകൾക്കും അധികൃതർ തയ്യാറായില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല പഞ്ചായത്തിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചിതറ പഞ്ചായത്തിലാവട്ടെ 13 ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ചക്കമലയോട് ചേർന്ന് കിടക്കുന്ന ചണ്ണപ്പേട്ട കുളത്തൂപ്പുഴ വില്ലേജുകളും റോഡിൻ്റെ മറുവശത്തെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട പെരിങ്ങമല പഞ്ചായത്തും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല വില്ലേജുകളാണ്. എന്നാൽ ഇവിടങ്ങളിൽ പാറഖനനം തീരെ കുറവാണ്. ദിനം പ്രതി 200 പാറലോട് പോകുന്ന ചിതറ വില്ലേജ് മാത്രം എങ്ങനെ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടാതെ പോയി എന്നതാണ് വിചിത്രം. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് കേവലം 6 മാത്രം അകലത്തിലുള്ള ചിതറ വില്ലേജ് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനു പിന്നിൽ മാഫിയയുടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധമെന്ന് ആരോപണമുണ്ട്. പോപ്സ് ഗ്രൂപ്പ് ഖനനം നടത്തുന്ന സംസ്ഥാനത്തെയും തമിഴ്നാട്ടിലെയും സ്ഥലങ്ങൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുമില്ല.